Kuwait by Ymca presents. God's desire and expectation of us. Convention 2017. നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. അനുഗ്രഹിക്കപ്പെട്ടതായ വചനങ്ങൾ കേൾക്കുവാൻ, അമ്മ വിടുതലിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു. ഇനിയും ഇന്നും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നിലവാരത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ പിതാപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടും വളരെ പ്രാർത്ഥനയോടായിരിക്കണം, അമ്മേൻ, സ്തോത്രത്തോടും സ്തുതികളോടും കൂടിയായിരിക്കണം, അമ്മേൻ. ദൈവദാസന് ഇവിടെ ശക്തമായി പ്രവർത്തിക്കണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നിങ്ങൾ വായി അനക്കാതിരിക്കരുത്. സ്തോത്രത്തിന്റെയും സ്തുതികളുടെയും ആമേൻ സ്തോത്രം അങ്ങനെയുള്ളതായ ആമേൻ നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം സ്തുതികൾ ഉയരുമ്പോൾ ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായി ഒഴുകും, യാതൊരു സംശയവുമില്ല. ആമേൻ. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ജിബു പാസ്റ്ററിനെ ക്ഷണിച്ചു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൂന്നാമത്തെ ദിവസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറുവാൻ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വെളിപ്പെടുവാൻ, കർത്താവിൻ്റെ ദാസനെ ശക്തമായിട്ട് ആത്മാവിൽ ഉപയോഗിക്കുവാൻ, വലിയ ആത്മമണ്ഡലം ഈ ഹോളിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. Welcome Holy Spirit. Hallelujah. 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 കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്നവർ കൈകൊടുത്ത് പറഞ്ഞു, ഇത് ഇന്ന് രാത്രി എൻ്റെ രാത്രിയാണ്, എന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. Hallelujah. 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 ഞാനാകുന്നവൻ, ഞാനാകുന്നത് പറഞ്ഞവൻ, തണ്ട് വലിച്ച് ക്ഷീണിച്ച ശിഷ്യന്മാരുടെ അടുക്ക കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹോളിനകത്ത് ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാഴ്ചക്കാരായി കടന്നു വരുവാനല്ല, മറിച്ച് ദൈവസ്ഥനെ ചില പ്രാപിച്ച്, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ച്, ചില അനുഗ്രഹങ്ങൾ, ചില വിടുതലുകൾ, ചില നന്മകൾ പ്രാപിച്ച് ഇന്ന് രാത്രി കടന്നു പോകേണ്ടതിനായി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ. ദൈവാത്മാവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്, നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. നല്ല തൂതർകൾ നമ്മെ സൂറ്റിലും ഇങ്ങു ഇറങ്ങിരാ. നല്ല ദൂതർകൾ നമ്മെ സൂറ്റിലും ഇറങ്ങുന്നു. ഓ ദേവ നി മഹിമൈ മഹിമൈ നമ്മെയല്ല പരിശുദ്ധ സ്ഥലത്തിൽ ഓടുതേ. ദേവ നി മഹിമൈ ഇറങ്ങിയേ
ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ദൈവത്തിന്റെ സാന്നിധ്യം? പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ വാനത്തിൽ അഭിഷേകമേ ഇങ്ങു നമുക്കുള്ളേ നിരമ്പി വാഴുതിലേ വാനത്തിൽ അഭിഷേകമേ ഇങ്ങു നമുക്കുള്ളേ നിരമ്പി വാഴിയുതേ ദേവാദിൻ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടു ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടു പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ എല്ലാ കണ്ണുകളും നടച്ച് ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് ആഗ്രഹിച്ച് കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ. സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ ഇന്ന് രാത്രി ഞങ്ങൾ ജീവിക്കുവാൻ, ഇന്ന് രാത്രി ഞങ്ങൾ ദുർഘടങ്ങളെ ഹല്ലേലൂയ ധാമേ ചാടിക്കടക്കുവാൻ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഹല്ലേലൂയ എരിഹോവിന്റെ കോട്ടകളെ ഇന്ന് രാത്രി തരണം ചെയ്യുവാൻ, അതിനെ ചാടിക്കടക്കുവാനുള്ള ബലം ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരണമെന്ന് ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും, എത്ര ദൈവമക്കൾ ആഗ്രഹിക്കും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തി വരുത്തുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, വായ്കളെ തുറന്ന് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. You took the cross.
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ
യേശുവേ പോൽ വലിയവൻ ആരുമില്ല. നമ്മൾ പാടിയതുപോലെ എല്ലാ മഹിമയും എല്ലാ പുകഴ്ചയും നമ്മുടെ കർത്താവ്. ഈ ലോകത്തിൽ അനേക മഹാന്മാർ വന്നു, അനേക വ്യക്തികൾ ഈ ലോകത്തിൽ വന്നു, എന്നാൽ നമ്മുടെ കർത്താവിനെ പോലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരുവൻ മാത്രം, ഹല്ലേലൂയ, അവന്റെ പേരാണ് യേശു. ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നാമം മാത്രം പരിശുദ്ധമായ നാമം, അവന്റെ നാമം മാത്രം ഉന്നതമായ നാമം. അവനൊപ്പം പറയുവാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല എന്ന് രാത്രി അതുകൊണ്ട് ദൈവമക്കൾ ചേർന്ന് പറയാം, ഹല്ലേലൂയ. കർത്താവേ, നീ വലിയവൻ, നീ വലിയവൻ, നീ വലിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എൻ്റെ വൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എൻ ആശ്രയം, അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എൻ ആശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനീതിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനീതിയേ. ഓ പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ, നിൻഗീതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കോരിരുളായാലും താഴ്വരയായാലും എൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. നമുക്ക് ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പാടുവാൻ കഴിയണം. അസാധ്യമേ വഴി മാറുക, അസാധ്യമേ വഴി മാറുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു. ഹല്ലേലൂയ. പിശാചിനോട് കൽപ്പിച്ചാൽ അവൻ വഴി മാറും. ഏത് തടസ്സമാണോ ദൈവത്തിന്റെ പൈതലിന് മുമ്പിൽ നിൽക്കുന്നത്, ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും വിശ്വാസമില്ലേ? ശബ്ദം ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ പത്രോസ് അടയ്ക്കപ്പെട്ടു. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് ഹെരോദാവ് ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാനെ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. എന്നാൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചടച്ചിട്ടിരിക്കുന്നു. അവനെ കൊല്ലുവാൻ ദൈവം അനുവദിച്ചില്ല. രാത്രി വിശ്വസിക്ക്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ചങ്ങലയുട്ട ബന്ധനമായാലും യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അതഴിഞ്ഞു മാറും. പത്രോസ് അവിടെ ശാന്തമായി ഉറങ്ങുന്നു. അവനെ കാക്കുവാൻ 4 ചേവകരെ ഇവിടെയാക്കി. ദൂതൻ പറയുന്നു, പത്രോസേ നീ എന്റെ പിന്നാലെ വരിക. നിനക്ക് തുറക്കുവാൻ കഴിയാത്ത ചില വാതിലുകളുണ്ട്, അത് ഞാൻ തുറക്കാം. പത്രോസേ നിനക്ക് ശേഷിയില്ലായിരിക്കാം. രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അവൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില കാരാഗ്രഹങ്ങളുടെ വാതിലുകൾ, ഹല്ലേലൂയ, അഴിഞ്ഞു മാറും. അത് വിശ്വസിക്കുന്നവർ ചേർന്നത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്വപ്നം കാണുന്നവനെ പോലെ ആയി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും, ദൂതൻ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ. അവരിതൊന്നും അറിയുന്നില്ല. പത്രോസ് പുറത്തു വന്നത് അവരാരും അറിയുന്നില്ല. എന്നാൽ അവിടെ ഒരു അത്ഭുതം നടന്നത്, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ, ഹല്ലേലൂയ, ഒരു ഭക്തന് വേണ്ടി തുറക്കപ്പെട്ടു. ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ ആരാധിക്കുമെങ്കിൽ നിന്റെ ചങ്ങലകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. അവൻ വായികളെ തുറന്ന് ഹല്ലേലൂയ ഒന്ന് പറഞ്ഞാട്ട്, അസാധ്യമേ വഴി മാറുക. നിന്റെ മുമ്പിൽ ചില വാതിലുകൾ, ഹല്ലേലൂയ, അസാധ്യമായി നിൽക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ ശത്രു പറയുന്നുണ്ടായിരിക്കാം നീ ജയിക്കത്തില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം. ഓ, നിന്റെ ശത്രു പറയുന്നുണ്ടായിരിക്കാം നിന്റെ തലമുറ നന്മ പ്രാപിക്കത്തില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം. ഇന്ന് രാത്രി ഓ ഒരു ദൈവ പൈതലെ നീ കൽപ്പിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ചില മലകൾ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ മാറിപ്പോകും. അതിനെന്താ വേണ്ടത്? അതിന് ആരോഗ്യമല്ല വേണ്ടത്, വിശ്വാസം. എത്ര വലിയ രോഗമായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ രോഗശക്തികൾ വിട്ടുപോകും. ഹല്ലേലൂയ. നമുക്ക് ആ പാട്ടുപാടി ഒന്ന് ദൈവത്തെ ആരാധിക്കാം. സാധ്യമേ വഴി മാറുക, മാറും യേശുവിൻ നാമത്തിനാൽ. ഓ സാധ്യമേ, അസാധ്യമേ വഴി മാറുക, മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ ബലവാനിയാക യേശുവിൻ നാമത്തിനാൽ. ഓ മരുഭൂമിയെ, മരുഭൂമിയെ ബലവാനിയാക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക, യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ, അസാധ്യമേ വഴി മാറുക.
അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ, നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. ആമേൻ. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. ഓ കഷ്ടങ്ങളിലും പാതറിയല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, വേദന നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ, അല്ലയോ ഈ ശോധന നിന്നെ തകർക്കുവാനോ. ആമേൻ, 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 ആമേൻ. ഉദ ബാല ശന്ദര ബാരികരവ ആബദിക ബാല ശന്ദ ഈ ശോധന ഓ കഷ്ടങ്ങൾ. ആമേൻ. ആബശരവല ഓരികലവാരക ശമ്പല ബൗടകരീബല തകരാജക ശന്ദബാബ നിന്നേ ദൈവം നീ എന്നും എൻ്റെ ദൈവേ, ഞാനെന്നും നിൻ്റെ ദൈവം, ഞാനെന്നും എൻ്റെ ദൈവേ. ഓ നിന്നതല്ല നാം ദൈവം നിന്നെ നിർത്തിയതാ, ഓ നേടിയതല്ല ദൈവമല്ല തന്നതല്ലേ. ഓ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. ആമേൻ, ആമേൻ, ആമേൻ. നേടിയതല്ല ഇൻ ദ നെയിം ഓഫ് ജീസസ് ബബ ശാന്തര ബബ ബബ. ഓ നടത്തിയ വിധങ്ങളെ ഓ തിരുപ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടി. ഓ നടത്തിയ വിധങ്ങളെ ഇനിയും കർത്തനെ അസമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ മാറിയിടുമ്പോ, ഓ സത്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, അന്യഭാഷകളിൽ അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി
అన్య భాషల రాత్రి ഓ ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ താളമേള ഒന്നും ഇല്ലാതെ കരങ്ങളെ അടിച്ചെന്ന് അല്പസമയം ആരാധിക്കാൻ കഴിയും? ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ ചില രോഗശക്തികൾ ഇതിനകത്തുനിന്ന് വിട്ടുപോകും. വിശ്വസിക്കാൻ തയ്യാറാക. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവാത്മാവ് എന്നെ അങ്ങനെ ഓർപ്പിച്ചത്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പർവ്വത സമമായ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി ആരാധനയെങ്കിൽ ഉരുകി മാറും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഇത് ബുദ്ധിയുടെ പ്രമാണമല്ല, മറിച്ച് ആത്മാവിന്റെ പ്രമാണമാ. ഹല്ലേലൂയ. കരങ്ങളെ അടിക്കാൻ അല്പം പ്രയാസമായിരിക്കാം, എന്നാലും സാരമില്ല. കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിക്കണം. സ്വർഗത്തിലോട്ട് കരങ്ങളെ ഒന്ന് ഉയർത്തി. ആ പിതാവിന് നന്ദി പറഞ്ഞാട്ട്. താങ്ക് യു മാസ്റ്റർ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. വായിക തുറന്നു പാടിയാട്ടെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ശാന്തര ബാബര ശാന്തര ബാബ ചില തളർന്നതായ വ്യക്തികളെ ഇന്ന് രാത്രി ബലപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ. നിന്റെ അടുത്ത് നിൽക്കുന്ന ആര് നീ ആരാധിച്ചോ എന്ന് നീ നോക്കണ്ട. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ അടുത്തേക്ക് വരുന്നു. സ്വർഗം ഇന്ന് രാത്രി തുറക്കുന്നു നിനക്ക് വേണ്ടി. Glory, glory. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല.
സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന വേദന ഇന്ന് രാത്രി എന്റെ കർത്താവ് കാണുന്നു. എന്റെ കർത്താവ് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പോണം. ഓ ജീസസ്, അവൻ നല്ലവനല്ലോ, ദയയുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയുള്ളത്. അവൻ നല്ലവനല്ലോ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ. അവൻ ദേവാദി ദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദി ദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങൾ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദി ദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങൾ അതിശ്രേഷ്ഠൻ. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവർക്കും അതാ സ്ഥാനങ്ങളിൽ താണിരിക്കാം. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ജോബോയ് പാസ്റ്ററിനെ ക്ഷണിച്ചു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രിയിൽ അടയട്ടെ. അനുഗ്രഹീതമായ കൺവെൻഷൻ യോഗത്തിൻ്റെ രാത്രി സമയത്ത് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റും മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തനെ, കർത്താവിൻ്റെ ദാസിയെ, ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി ദൈവം അഭിഷേകം ചെയ്യേണ്ടതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങൾ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി വിളക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലപ്പെട്ട അഭിഷിക്തനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ വിലപ്പെട്ട മകനെ, ഹല്ലേലൂയ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഡോക്ടർ സക്കിയ ഫ്രാൻസിസിനായി സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ബെനിറ്റയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, നിന്റെ ദാസനെയും ദാസിയെയും അതിശക്തിയോട് ഉപയോഗിക്കണമെന്ന് തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ കുവൈറ്റിന്റെ ഉണർവിനായി ഒരു വലിയ ആത്മവ്യാപാരത്തെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിലെ ലോക അധിപതി ശക്തികളെയും സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനകളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിന്റെ മീതയുള്ള ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒന്നിച്ച് കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി വചനത്തിന് വാതിലങ്ങ് തുറക്കുമാറാകണമേ. ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ കർത്താവേ. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഉലാവണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയുവാൻ, ഹല്ലേലൂയ, നിത്യ രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവർ
ആത്മീക ഉണർവിലേക്ക് വഴി നയിക്കപ്പെടുവാൻ ആഭിനാഴമേറിയ സ്വർഗീയ വെളിപ്പാട്, യേശുവിനെ കുറിച്ചുള്ള സ്വർഗീയ വെളിപ്പാട് പ്രാപിപ്പാൻ ഇന്ന് രാത്രി സംജാതമാക്കിയിടുമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന എല്ലാ ജനത്തെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൊയറിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ. ഒന്ന് രണ്ട് അനൗൺസ്മെന്റ് പറയുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നമ്മൾ ദൈവദാസന്റെ ശുശ്രൂഷയെ പറ്റി കേട്ടിരുന്നു. ബറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രീസ്, ബറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രീസിന്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവദാസൻ ചെയ്യുന്നതായ ശുശ്രൂഷകളെ പറ്റി വ്യക്തമായ നമുക്കൊരു ദർശനം ലഭിക്കും. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 2016 ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ അടിയനും ആ ദേശത്ത് കടന്നു പോവാനും ചെന്നൈയിൽ പൂണ്ടി എന്ന സ്ഥലത്ത് ആമേ ഒരു ഉൾഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ വലിയൊരു ക്യാമ്പ് സൈറ്റ് അവിടെയുണ്ട്. ആ ക്യാമ്പ് സൈറ്റിൽ ആമേൻ അനേക ജനങ്ങൾ, ആമേൻ സ്തോത്രം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, ആമേൻ സ്തോത്രം, ഓരോ സ്റ്റേറ്റിൽ നിന്ന് ആമേൻ വന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം തോന്നും. കാര്യം അത്ര കഷ്ടപ്പാടിലും പ്രാരങ്ങളിലും ഇരിക്കുന്നതായ ദൈവജനം, ആമേൻ സ്തോത്രം, എവിടുന്നോ അവർ രക്ഷയുടെ ഒരു അനുഭവം അറിഞ്ഞു. എന്നാൽ കർത്താവിന് വേണ്ടി അവരവരുടെ ഗ്രാമങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അതേ ആ സ്ഥലത്തേക്ക് കടന്നു വന്നത്. ആമേൻ സ്തോത്രം. ചെന്നൈയിൽ കടന്നു വന്ന് 10 ദിവസത്തെ ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും കർത്താവിൻ്റെ ശക്തിയേറിയതായ ആത്മാവുമായി തിരിച്ച് അവരുടെ ഗ്രാമങ്ങളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അത് ജനം അവിടെ കടന്നു വരുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ദൈവദാസൻ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിൽ അങ്ങനെ പോകാറില്ല. 15-20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദേശത്തേക്ക് കടന്നു വരുന്നത്, കൺവെൻഷൻ എന്നൊരു നിലവാരത്തിൽ കടന്നു വരുന്നത്. ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് ആമേൻ ശക്തമേറിയ സുവിശേഷ വേല ചെയ്ത് അവിടുന്ന് ലഭിച്ച നന്മകൾ കൊണ്ട് ആമേൻ സ്തോത്രം ദൈവത്തെ നാമത്തിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാമ്പ് സൈറ്റ് ചെയ്യുകയും ആമേ അനേക ജനങ്ങളെ കൊണ്ടുവന്ന് ആമേൻ ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാൻ ദൈവിടയാക്കി. ഇതുപോലുള്ള നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടതായ വചനങ്ങൾ ദൈവദാസൻ ശക്തമായി ഉയർത്തിവിട്ടതായ ശിഷ്യന്മാരുടേതാണ്. എന്നാൽ ഇന്ന് ആ ശിഷ്യന്മാരെ ഒരുക്കി വിട്ടതായ ഗുരുവിനെ കാണുവാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നു. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ഏറ്റെടുത്താട്ടെ. ദൈവനാമത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾക്ക് ദൈവദാസൻ ഓടാമായിരുന്നു. എന്നാൽ കർത്താവ് ദൈവദാസന് ഒരു ശബ്ദം കൊടുത്തു. Raise an army for the kingdom of God. Raise an army for the kingdom of God. ആ ഒരു നിലവാരത്തിൽ സ്വന്തം രാജ്യത്ത് തന്നെ ആ ശുശ്രൂഷ ചെയ്യുകയാണ് ദൈവദാസൻ. എത്ര മഹത്വമേറിയ ശുശ്രൂഷയാണ്. ആമേൻ. ലോകത്തെമ്പാട് ഓടി നടന്നാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം, അതൊന്നും ദൈവദാസന് വേണ്ട. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആ ക്യാമ്പ് സൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ദൈവദാസൻ അതാണ് പറയുന്നത്, എ സിയെ പറ്റിയൊക്കെ പറയുന്നതിന്റെ കാര്യം. ആമേൻ. അവിടെ വന്ന ജനങ്ങൾ, ആമേൻ സ്തോത്രം, അവിടുത്തെ ശുശ്രൂഷ കണ്ടതിന് ശേഷം ഈ ദൈവനാമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവിടെ ഒരു വലിയ എ സി ഹോൾ അവിടെ പടുത്തുയർത്തുവാൻ ദൈവം ഇടയാക്കിയത്. ആമേൻ സ്തോത്രം. ആ എ സി ഹോളിനുള്ളിൽ അടിയനും പോയി ഇരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഏതാണ്ട് ഏകദേശം ഒരു 5,000 അല്ലെങ്കിൽ 6,000 പേർക്ക് ആമേ ആ എ സി ഹോളിനുള്ളിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. അങ്ങനെ കൃപയാൽ, അതുകൂടാതെ അവിടെ താമസിക്കുവാനുള്ള ക്രമീകരണങ്ങൾ, എ സി ഹോളുകളുണ്ട്, കൂടാതെ എ സി റൂംസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളത്. ഏതാണ്ട് 1,000 പേർക്ക് താമസിക്കാൻ ഫ്രീ ആയിട്ടുള്ള എ സി റൂംസ് ഉണ്ട്. പിന്നെ നമ്മളെ പോലുള്ളതായ ആമേൻ, അറിയാമല്ലോ ഗൾഫിലെ എനിക്ക് ചൂട് പറ്റത്തില്ല, എനിക്ക് ക്ഷീണമാണ്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവിടെ പോയി താമസിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അല്ലാത്തവർ അവിടെ വന്ന് ആദ്യം അവിടെ കടന്നു വരുന്നവർക്കൊക്കെ ആ എ സി റൂമിന് കിട്ടും. ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു, ആ മീറ്റിംഗ് നടന്ന ഹോള് വൃത്തിയാക്കിയിട്ട് പാ വിരിച്ച് അവിടെ കിടന്നതായ അനുഭവമുണ്ട്. കോഴ്സുകളെ പറ്റി ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ളതായ കോഴ്സുകൾ July 10th to October 10th വരെ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ 3 മാസത്തെ ഒരു കോഴ്സ് അവിടെ നടക്കുകയാണ്. 150-ൽ അധികം ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിലെ ഞാൻ കണ്ടത് ചെറുപ്പക്കാരാണ് അവിടെ കടന്നു വന്നത്. ആമേൻ സ്തോത്രം. പ്രായമുള്ളവരൊന്നുമല്ല, ചെറുപ്പക്കാരായ ആൾ ജീവിതങ്ങൾ അവിടെ കടന്നു വന്ന് കർത്താവിൻ്റെ അവിടുത്തെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കണ്ടേ, അത് ആ ട്രെയിനിങ്ങും അവിടെ കൊടുക്കുന്നുണ്ട്. കാര്യം രാവിലെ എഴുന്നേക്കണം, വയലിൽ അവിടെ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്, അത് സഹായിക്കണം, കിച്ചണിൽ പണിയെടുക്കണം, പിന്നെ അന്യഭാഷയിൽ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ആഹാരം കഴിക്കണം, എല്ലാ കാര്യങ്ങളും കർത്താവ് ആമേ 3 മാസത്തിനുള്ളിൽ അവർ ട്രെയിൻ ചെയ്തെടുക്കും. കാര്യം ഇവരെ ശുശ്രൂഷിക്കാൻ അയക്കുന്നത് ഗൾഫിലോട്ടായിരിക്കത്തില്ലല്ലോ അല്ലേ, ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കായിരിക്കും. ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏതവസ്ഥയിലും
ആമേൻ. കർത്താവിന്റെ വേല ചെയ്യുവാൻ അവരെ സജ്ജമാക്കുക എന്നുള്ളതാണ് ആ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെ പോലുള്ള ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടൈം 10 ഡേയ്സ് കോഴ്സ് അവിടെ നടക്കുന്നത്, ആ കോഴ്സിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിന്റെ ഡേറ്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ജൂലൈ 10 to October 10. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും. ജസ്റ്റ് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഷോർട്ട് ടൈം കോഴ്സിനെ പറ്റി 10 ഡേയ്സ് കോഴ്സ് ഓഗസ്റ്റ് എയ്റ്റ് ടു എയ്റ്റീൻത്. അപ്പൊ ഈ കോഴ്സുകൾക്കൊക്കെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ അത് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, പൈസ അയച്ചു കൊടുക്കണമെന്നും പറയുന്നുണ്ട്. പൈസ അയച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റെസിപ്റ്റ് നമ്പർ അത് കിട്ടും. കാര്യം അതുകൊണ്ട് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനും വേണ്ടി, എത്ര പേര് വരുന്നു എന്നറിയാനും വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് AC ഹോൾ വേണമെങ്കിൽ അതിനകത്ത് നമ്പർ വിളിച്ച് പറഞ്ഞാലും മതി, നമുക്കുള്ള AC ഹോൾ അവിടെ കിട്ടും. പിന്നെ നവംബർ മാസത്തിൽ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഫോർ ലേഡീസ്, അതും ഇതുപോലെ 3 മാസത്തെ ഒരു കോഴ്സ് അവിടെ നടക്കുകയാണ്. അതിനുശേഷം ഫെബ്രുവരിയിൽ അപ്പോസ്തോലിക് ആൻഡ് പ്രൊഫറ്റിക് എന്ന് പറഞ്ഞൊരു 5 ഡേയ്സ് കോഴ്സ്, അപ്പോസ്തോലിക് ആൻഡ് പ്രൊഫറ്റിക് എന്ന് പറഞ്ഞൊരു 5 ഡേയ്സ് കോഴ്സ്. കാര്യം നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ലോകംപാട് ഓടി നടക്കുകയാണ്, എന്നാൽ പിന്നെയും ശക്തി പ്രാപിക്കുവാൻ അപ്പോസ്തോലിക് ആൻഡ് പ്രൊഫറ്റിക് കോഴ്സിലേക്ക് അവിടുന്ന് കടന്നു വരുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ ഇതിനെപ്പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ദൈവദാസൻ എന്താ ശുശ്രൂഷ ചെയ്ത്. നാട്ടിൽ നിന്നുകൊണ്ട് ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലോ പോകാതെ അവിടെ നിന്നില്ല.